തൃശൂരിലുണ്ടായ ശക്തമായ മഴയിൽ നഗരത്തിന്റെ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിൽ മുങ്ങി. ഇക്കണ്ടവാരിയ റോഡ്, അക്വാട്ടിക് ലൈൻ എന്നിവിടങ്ങളിൽ വെള്ളക്കെട്ടുണ്ടായി. അതേസമയം ഇടുക്കി പൂച്ചപ്രയിലും ഇന്നലെ രാത്രിയിലുണ്ടായ ഉരുൾപൊട്ടലിൽ വ്യാപക നാശനഷ്ടം സംഭവിച്ചു. ഉരുൾപൊട്ടലിൽ രണ്ടു വീടുകൾക്ക് കേടുപാടുകളും സംഭവിച്ചു. തലനാരിഴയ്ക്കായിരുന്നു വീട്ടിലുണ്ടായിരുന്നവർ രക്ഷപ്പെട്ടത്. അതേസമയം കോഴിക്കോട് കനത്ത മഴയിൽ കൂരാച്ചുണ്ട് കരിയാത്തൻ പാറയിൽ ഉരുൾപൊട്ടലുണ്ടായി. 28-ാം മൈൽ സ്വദേശി മുജീബിന്റെ കോഴിഫാം തകർന്നു. കഴിഞ്ഞ ദിവസം രാത്രി 7 മണിയോടെയായിരുന്നു മണ്ണിടിച്ചിലുണ്ടായത്. മണ്ണിടിഞ്ഞ് മീറ്ററുകളോളം താഴേക്ക് വരികയും വ്യാപകമായ കൃഷിനാശം ഉണ്ടാവുകയും ചെയ്തു. നിലവിൽ പ്രദേശത്തെ വീടുകൾക്ക് ഭീഷണിയുണ്ട്. വീടടക്കം പോകുന്ന നിലയിലായിരുന്നു മണ്ണിടിഞ്ഞ് ഫാമിന്റെ മുകളിൽ അടിഞ്ഞുകൂടുകയായിരുന്നു. ഫാമിൽ അധികം കോഴികൾ ഉണ്ടായിരുന്നില്ല. എന്നാൽ 1500-ഓളം കൂടുകൾ ഉണ്ടായിരുന്നു. അത് എല്ലാം തകർന്ന അവസ്ഥയിലായിരുന്നുവെന്ന് മുജീബ് പറഞ്ഞു. അതേസമയം ഇടുക്കിയിൽ ഇന്നലെ അതിശക്തമായ മഴയായിരുന്നു. മലങ്കര ഡാമിന്റെ ഷട്ടറുകൾ ഉയർത്താനും തീരുമാനിച്ചു. ഇതിനൊപ്പം സംസ്ഥാനത്ത് ഇന്നും വ്യാപക മഴയ്ക്ക് സാധ്യതയുണ്ട്. 5 ജില്ലകളിൽ യെല്ലോ അലർട്ടുണ്ട്. എറണാകുളം, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിലാണ് മഴ മുന്നറിയിപ്പ്. ഇടിയോടും കാറ്റോടും കൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ ശക്തമായ മഴ കിട്ടിയ മലയോര മേഖലകളിൽ അതീവ ജാഗ്രത വേണമെന്നാണ് നിർദ്ദേശം. ജൂൺ 6 വരെ കേരളത്തിലും ലക്ഷദ്വീപിലും വൻതോതിലുള്ള മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത്.